ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും അവർ ലൈഫ് ജേണിയിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് മടി എങ്ങനെ മാറ്റിയെടുക്കാം എന്നതിനെക്കുറിച്ച് പറയാനാണ് മടി ഇല്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ കുറവാണ് ഏതെങ്കിലും ഒരു കാര്യത്തിന് മടി എന്തായാലും ഉണ്ടായിരിക്കും ഒന്നില്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ വീട്ടിലെ കാര്യത്തിന് അല്ലെങ്കിൽ പഠനത്തിന് അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് അപ്പോൾ ഈ മടിയൊക്കെ മാറ്റി എങ്ങനെ മോട്ടിവേറ്റഡ് ആക്കി മാറ്റാം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഏത് ചെറിയവരാണെങ്കിലും വലിയവരാണെങ്കിലും അവരുടെ ജീവിതത്തിൽ മടി ശരിക്കും നന്നായി ബാധിക്കുന്നതായിരിക്കും നമ്മുടെ ചുറ്റുപാടിലെ ഏകദേശം മൂന്ന് ടൈപ്പ് ആളുകളുണ്ട് അവർ ഒന്നാമത്തെന്ന് പറയുകയാണെങ്കിൽ വലിയ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും അല്ലെങ്കിൽ പെർഫെക്ഷനിസ്റ്റ് രണ്ടാമത്തെ ടൈപ്പ് ആളുകൾ എന്ന് വെച്ചാൽ ഭയങ്കര കുഴി മടിയന്മാരായിരിക്കാം കുഴിമടിയന്മാരായിരിക്കാം മൂന്നാമത്തെ കൂട്ടത്തിലുള്ളവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മടിയുണ്ട് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് എപ്പോഴും എൻ്റെ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റാക്കണം ചിട്ടയോടുകൂടി ജീവിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളതായിരിക്കും ഏഹ് അപ്പം ഞാനൊക്കെ ആ കാറ്റഗറി പെട്ടതാണ് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ നല്ല രീതി ചെയ്യും നമുക്കിപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യമെന്ന് വെച്ചാൽ മടിയാണ് ഇപ്പോൾ ഒരു ഏകദേശം ഇൻട്രസ്റ്റ് ഇല്ലാന്ന് പറയണത് നമ്മളുടെ സ്കൂളിൽ മക്കൾക്കൊക്കെ ഉള്ള ക്രാഫ്റ്റ് വർക്ക് അങ്ങനത്തെയൊക്കെ എന്ന് പറയുമ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് നല്ല താല്പര്യമാണ് ആളതൊക്കെ കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് എനിക്കാകുമ്പോൾ ഇത്തിരി മടിയാണ് ഇപ്പോൾ പിന്നെ മോൾ വലുതായൻ്റെ പേരിൽ അവർ തന്നെ തന്നെ ചെയ്തോളും അതൊക്കെ പക്ഷേ എനിക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ അതായത് നമ്മളുടെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എത്ര മണിക്കൂർ വേണേലും പഠിപ്പിച്ചോളും പിന്നെ അതുകൂടാതെ ഈവനിങ് ക്ലാസ്സോ രാത്രി പോയിക്കൊണ്ട് ഡൗട്ട് പറഞ്ഞു കൊടുക്കാൻ അതിനൊന്നും ഒരു മടിയില്ല അത് നമ്മൾ എത്ര മണിക്കൂർ വേണമെങ്കിലും ഒരുപാട് ഇരുന്നോളും അതിലെനിക്ക് ഒരു ഇതുവരെ ഒരു മടുപ്പ് തോന്നിയിട്ടില്ല അപ്പോൾ നമുക്കത് ഇൻട്രസ്റ്റ് അതിൻ്റെ പേരിൽ അതിന് മടിയില്ല അപ്പം നമ്മളുടെ മടിയുള്ളവരുടെ വീട്ടുജോലിയുടെ കാര്യത്തിൽ ഏകദേശം എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ കുറച്ച് ഷെയർ ചെയ്യാൻ പറ്റും അപ്പം ഇതാ അലാറൊക്കെ വെച്ച് എഴുന്നേൽക്കാമെന്ന് വിചാരിക്കും എന്താണ് എഴുന്നേൽക്കാൻ തോന്നില്ല പിന്നെ വൈകിട്ട് വൈകിട്ടങ്ങോട് നേരം വൈകി കഴിഞ്ഞ ഒരൊറ്റ ചാടി എഴുന്നേൽക്കലാണ് പിന്നെ നമുക്ക് ഒന്നിനും പറ്റാത്തൊരവസ്ഥയാണ് അവിടെ അലാം വെച്ചിട്ട് വീണ്ടും ഓഫ് ചെയ്ത് കിടുന്നതിൻ്റെ പേരിലാണ് അന്നത്തെ ഒരു ദിവസം പോയത് അത് മടിയന്മാരുടെ ഒരു ലക്ഷണം അത് കഴിഞ്ഞ് എക്സസൈസ് ചെയ്യാമെന്ന് വിചാരിക്കും ഏഹ് എക്സസൈസ് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ എന്താ ഓ ഇന്ന് വേണ്ട നാളെ മതിയെന്ന് വിചാരിക്കും അങ്ങനെ ആ കാര്യവും പിന്നെ ഇടത്തേക്ക് മാറ്റി വെച്ചിട്ട് നാളെ നാളെ എന്ന് പറഞ്ഞിങ്ങാട്ട് മടിയന്മാരുടെ കാര്യങ്ങൾ ഇങ്ങനെ നീണ്ടുപോകും ഇനി അടുത്തതാണെങ്കിൽ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് കിച്ചണിലേക്ക് പോയി ആയിരിക്കും വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് നല്ല താല്പര്യമൊക്കെ ഉണ്ടായിരിക്കും മക്കൾക്ക് നന്നായി കൊടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും ഉള്ളില് പക്ഷെ എന്താണ് ഇഡലിയോ ദോശയോ പുട്ടോ വെച്ചിട്ട് നമ്മൾ എന്തു ചെയ്യും അത് അഡ്ജസ്റ്റ് ചെയ്യും ഇത് ഞാൻ എന്നെപ്പോലുള്ളവർ അതായത് അത്യാവശ്യം നന്നാവണം എന്നുള്ള ആഗ്രഹമുള്ള ടൈപ്പ് കിട്ടാം ഈ രണ്ടാമത്തെ കയറ്റമുള്ള കുഴിമടിയന്മാരാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ബ്രെഡോ അങ്ങനത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും അവർ കൊടുക്കാം അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള മടിയന്മാരാണ് അപ്പം അടുത്തത് ഇനിയിപ്പോൾ പാത്രങ്ങളാണെന്ന് വിചാരിക്കും കുറച്ച് എണ്ണമായുള്ള കൂടുതലുള്ള പാത്രങ്ങളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അവിടെ തന്നെ ഇടും ഓ എണ്ണയൊക്കെ ഒന്ന് പോട്ടയിന്നിട്ട് കഴുകുക അല്ലെങ്കിൽ കട്ടിയുള്ള പാത്രങ്ങൾ ആ കുറച്ചൊന്ന് അതൊന്ന് കുതിരട്ടയിന്നിട്ട് കഴുകാമെന്ന് വിചാരിച്ചു അവിടെ വെക്കും അത് വൈകിട്ടാവുമ്പോൾ അത് ഭാര്യമായി മാറും അതും ഒരു മടിയന്മാരുടെ ലക്ഷണമാണ് പിന്നെ അലക്കാൻ ഇന്ന് കുറച്ചുള്ളൂ എന്ന് വിചാരിക്കും ഇന്ന് അലക്കണ്ട നാളെ അലക്കിയാൽ മതിയെന്ന് അങ്ങനെ എന്തു ചെയ്യും അലക്കാനുള്ളത് കുന്നുകൂടി കുന്നുകൂടി വരും എന്നിട്ട് ഒന്നിച്ചു അലക്കൽ അതും ഒരു മടിയുടെ ലക്ഷണം തന്നെയാണ് ഇനി എന്തായാലും ചിലപ്പോൾ വിചാരിക്കും വാഷിംഗ് മെഷീൻ ഇല്ലാത്തതുകൊണ്ടാണ് കറക്റ്റ് അലക്കൊന്നും നടക്കാത്തത് വാഷിംഗ് മെഷീൻ കിട്ടിയാൽ ഞാൻ കറക്റ്റാവും എന്നൊക്കെ വിചാരിക്കും അങ്ങനെ വാഷിംഗ് മെഷീൻ വാങ്ങിച്ചാലോ ഈ എന്തായിരിക്കും സ്ഥിതി വാഷിംഗ് മെഷീനിൽ അലക്കിയത് എടുക്കാനായിരിക്കും മടിയെടുത്ത് അത് പുറത്ത് വിരിച്ചിടാനോ മേലെ വിരിച്ചിടാനോ മടിയായിരിക്കും അപ്പോൾ അതൊരു തരം മടിയാണ് ഇനി ഇനിയിപ്പോൾ വിരിച്ചു വിചാരിക്കൂ പുറത്ത് നമ്മൾ ഈ അലക്കിയത് കൊണ്ട് വന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത മടി എന്താണ് ഉണക്കി ഉണക്കിക്കൊണ്ടുവന്നാൽ അത് മടക്കി വയ്ക്കിയാൽ മടി ഓക്കേ അതും ഒരു മടിയാണ് പിന്നെ സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വില കോളിമ്പെല്ലൊക്കെ അടിക്കുമ്പോൾ വാതിലുറക്കാൻ ഭയങ്കരമായിട്ട് നിരവ് കാരണം എന്താണ് ഇപ്പോൾ കുട്ടികൾ ടോയ്സൊക്കെ പരത്തിയിട്ടിട്ടുണ്ടാവും അലക്കിയത് ചിലപ്പോൾ ടേബിളിൽ ഉണ്ടാവും അപ്പോൾ വേഗം എടുത്ത് വെക്കുമ്പോൾ മക്കളെ എന്നിട്ട് വാതിൽ തുറക്കാം ഇന്നലെ വരെ നന്നായി ഒതുക്കി വെച്ചിരുന്ന വീടാണ് ഇന്നലെ വരെ ആരും വന്നില്ല വന്നില്ലത് ഇന്നിപ്പോൾ പരന്ന് കിടക്കുമ്പോൾ ആൾക്കാർ വന്നു എന്ന് വിചാരിച്ചിട്ട് ഒരു വെപ്രാളം ഓട്ടവും ചാട്ടവും ഒക്കെ വീടിനകത്ത് ഉണ്ടാവും അതും നമ്മളെ പോലെയുള്ള സാധാരണ മടിയന്മാരുടെ ലക്ഷണങ്ങളാണ് ഇതൊക്കെ ഈ കാറ്റഗറിയിൽ നിങ്ങളൊക്കെ പെടുന്നു വിചാരിക്കുന്നു ഞാൻ എന്തായാലും ആ ഒരു കാറ്റഗറിയിലൊക്കെ പെട്ട ആളാണ് പക്ഷേ നമുക്ക് എന്തെയ്യാം ഓരോ ദിവസവും പെർഫെക്റ്റ് ആക്കി വരണമെന്ന് ഉള്ളിൽ ആഗ്രഹം ഉണ്ട് കേട്ടോ ഇനി കുട്ടികളാണെങ്കിൽ പുതിയ വർഷമൊക്കെ വരുമ്പോൾ കുട്ടികൾ തന്നെ മുതിർന്നവരായാലും ഏഹ് പുതുവർഷമൊക്കെ വരുമ്പോഴേക്കും ഇനി ഞാൻ നന്നായി പഠിക്കും ഇടൂല എന്ന് വിചാരിച്ച് ഇരിക്കും പക്ഷെ എന്തായാലും വീണ്ടും കൂട്ടി കൂട്ടി വെച്ച് എന്താവും ലാസ്റ്റ് ഒരു വലിയ ഭാരമായിട്ട് എന്ത് ചെയ്യും പരീക്ഷയുടെ തലേ ദിവസം ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ച് എന്തായിരിക്കും ആകെ മൊത്തം ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ അപ്പോൾ ഈ ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ഒരു മടിച്ചിയോ മടിയനോ ആയിരിക്കാം മനസ്സിലായോ അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾക്കാണ് മടി നമ്മളെ ബാധിക്കുന്നത് അപ്പോൾ ആദ്യ ഇതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തണം നമുക്ക് ഏ അപ്പം നമുക്കിതിന് മാറ്റിയെടുക്കണ്ടേ അപ്പം നമുക്കിതിൻ്റെ കാരണങ്ങൾ കണ്ടെത്താം അപ്പോൾ ഈ മടിയുടെ കാരണങ്ങൾ ചിലപ്പോൾ എന്തായിരിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രെസ് ആയിരിക്കാം സ്ട്രെയിൻ ആയിരിക്കാം അല്ലെങ്കിൽ ഹെൽത്ത് പ്രോബ്ലം ആയിരിക്കാം അതൊന്നുമില്ലെങ്കിൽ ഉറക്കമില്ലായ്മ ആയിരിക്കാം ഒന്നുകൂടി ഞാൻ പറയാം സ്ട്രെസ്സോ സ്ട്രെയിനോ ഹെൽത്ത് പ്രോബ്ലമോ ഉറക്കമില്ലായ്മയോ ഉണ്ടെങ്കിൽ നമുക്ക് എന്തു ചെയ്യും നമുക്ക് ചെയ്യുന്ന സാധാരണ ദിനചര്യകളിലൊക്കെ ഒരു മൂഡുണ്ടാവില്ല ചെയ്യാമെന്നു പറഞ്ഞിട്ട് നമുക്ക് മൊത്തത്തിൽ ഒരു മൂഡ് മൂഡൗട്ടായിരിക്കും എപ്പോഴും അത് നമ്മളുടെ പല പ്രോബ്ലങ്ങൾ കൊണ്ടാണ് അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് ഒരു മോചനം വേണമെങ്കിൽ എന്ത് വേണം നമുക്ക് നല്ലൊരു തികഞ്ഞ ലക്ഷ്യബോധം വേണം ആദ്യം തന്നെ നമ്മളെ മനസ്സിനെ നിയന്ത്രിക്കണം അപ്പോൾ ഇനി കുറച്ച് ടിപ്പ് ഞാൻ പറഞ്ഞു തരണം കാരണം നമുക്ക് മടി ഉണ്ടായിട്ട് നമ്മളുടെ ഡ്യൂട്ടീസൊക്കെ പെൻഡിങ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് പോയാൽ മാത്രമേ നമ്മളുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ പോകുള്ളൂ അപ്പോൾ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം കാര്യങ്ങളിലേക്ക് നീങ്ങാം അപ്പോൾ ഞാൻ പറഞ്ഞു ഈ സ്ട്രെസ്സ് സ്ട്രെയിൻ ഹെൽത്ത് പ്രോബ്ലം ഒക്കെ ഉണ്ട് അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ കാരണങ്ങൾ നമ്മൾ കണ്ടെത്തണം എന്നിട്ട് അതിനു വേണ്ടി നമ്മളെ മനസ്സിനെയും ശരീരത്തെയും ഒക്കെ നിയന്ത്രിച്ച് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കണം പിന്നെ ഒരാൾ രാവിലെ എന്ന് വിചാരിക്കും ഒരു കുട്ടിയോ മുതിർന്നവരോ ആര് തന്നെ ആയാലും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ഡ്യൂട്ടികളുണ്ടാവും ഇപ്പോൾ കുട്ടികളാണെങ്കിൽ അവർക്ക് അസൈൻമെൻറ്റ് ചെയ്യാനുണ്ടാവും പ്രൊജക്ട് ചെയ്യാനുണ്ടാവും പഠിക്കാനുണ്ടാവും ഹോംവർക്ക് ഇമ്പോസിഷൻ അങ്ങനെ ഇഷ്ടത്തിന് ഉണ്ടാവും കുട്ടികൾക്ക് ഏഹ് വലിയവരാണെങ്കിൽ അവർക്ക് വീട്ടിലെ കാര്യം ജോലിയുടെ കാര്യം അങ്ങനെ പലതും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ മുതിർന്നവർക്കും ഉണ്ടാവും അപ്പോൾ എന്തു ചെയ്യുക തലേ ദിവസം തന്നെ നമ്മളെന്തെയ്യുക എഴുതി വെക്കുക നാളത്തെ എന്തൊക്കെയാണ് നമ്മളുടെ ഡ്യൂട്ടീസ് എന്നുള്ളത് മെയിനായിട്ടൊന്ന് എഴുതി വയ്ക്കുക കുട്ടികളാണെങ്കിലും മുതിർന്നവരായാലും എന്താണ് നമ്മളുടെ ഡ്യൂട്ടീസ് എന്നുള്ളത് എഴുതി വയ്ക്കുക ഇപ്പം നിങ്ങളിത് കേൾക്കണത് ചിലവരാണെങ്കിൽ ഇത് ഏകദേശം ഒന്ന് എഴുതി വെക്കണം നല്ലതായിരിക്കും കേട്ടോ ഇനി രണ്ടാമത്തെ പോയിൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എഴുതി വെച്ചതിനാൽ തന്നെ നമുക്ക് ഡിവൈഡ് ചെയ്ത ഡിവൈഡ് ചെയ്ത് പറ്റും അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും നമ്മൾ ഒരു കാര്യമാണെന്ന് വെച്ചാൽ അങ്ങനെ കാറ്റഗറി ചെയ്ത് തിരിക്കാം പിന്നെന്തെയ്യുക സ്പെഷ്യലായിട്ട് നമുക്ക് ഒരെണ്ണമൊക്കെ എടുത്തിടാം ഇപ്പം നമ്മൾ വീട്ടിലെ ജോലിയാണെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ചോറ് വയ്ക്കുക കറി വെക്കുക പിന്നെന്താ അടിച്ചു വരാം അലക്കുക അതൊക്കെ നമ്മൾ ഡെയിലി ചെയ്യണ റൊട്ടീനാണ് ഏ അതുകൂടാതെ നമുക്ക് ഒരെട്ടെണ്ണം നമുക്ക് എന്ത് ചെയ്യാം എന്നൊക്കെ സ്പെഷ്യലായിട്ട് ഇടാം ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് ഫ്രിഡ്ജ് ഒതുക്കല് എന്നൊക്കെ പറയണത് എന്താണ് നമ്മൾ സ്പെഷ്യലായിട്ട് ഇടണതാണ് അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്നും ഒരു ദിവസങ്ങളിൽ അങ്ങനെ ഇത്തിരി ഹാർഡായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ ഇടാം അപ്പോൾ ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഒറ്റയടിക്ക് ഒരുപാട് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ നോക്കരുത് ഏ അതായത് നാളെ ഞാൻ നേരത്തോടെ എഴുന്നേൽക്കും ഞാൻ നാളെ ഫുഡ് വൃത്തിയാക്കും നാളെ ഞാൻ കാറ് കഴുകും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് പെർഫെക്റ്റ് ആവാൻ വേണ്ടി ചെയ്യാൻ ശ്രമിക്കരുത് പതുക്കെ പതുക്കെ ഇപ്പം രാവിലെ എഴുന്നേൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യുക അതാദ്യം ഏകദേശം ഒരു മാസത്തോളം അതന്നെ നമ്മൾ പിടിക്കാം അല്ലെങ്കിൽ രണ്ടാഴ്ചത്തോളം അതുമല്ലെങ്കിൽ എന്തു ചെയ്യുക എക്സസൈസ് ചെയ്യാനോ നടക്കാനാണോ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് മാത്രം ചെയ്യാം ഓക്കെ അപ്പം അങ്ങനെ ആയാലും നെക്സ്റ്റ് ചെയ്യുന്നത് ആദ്യത്തെ കാര്യങ്ങൾ കറക്റ്റായിട്ട് വേണം നെക്സ്റ്റ് നമ്മൾ ആരംഭിക്കാനായിട്ട് പിന്നെ ഒരു കാര്യം പറഞ്ഞു നമുക്ക് മടി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് പ്രോബ്ലം നമുക്ക് ഒരു കാരണമായിരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഹെൽത്ത് പ്രോബ്ലം ഉള്ളവരെന്താണ് ഒരു ദിവസം ഉഷാറായെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് വർക്ക് ചെയ്യരുത് പതുക്കെ പതുക്കെ ചെയ്യാൻ പാടുള്ളൂ ഒരുപാട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യും ഒറ്റടിക്ക് വയ്യാണ്ടായിട്ട് പിന്നെ എന്താണ് വേണ്ടത് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും അപ്പോൾ അതിന് പകരം നമ്മളുടെ ആരോഗ്യസ്ഥിതി അറിഞ്ഞ് നമ്മൾ വർക്ക് ചെയ്താൽ മതി പിന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാറാമത്തെ ടിപ്പായിട്ടുണ്ട് കേട്ടോ പിന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തിരക്ക് പിടിച്ച് കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാതെ എന്ത് ചെയ്യണം അപ്പോൾ അതൊക്കെ എഴുന്നേറ്റ് നമ്മളെ പ്രഭാതകൃത്യങ്ങളൊക്കെ ചെയ്തിട്ട് പ്രാർത്ഥിച്ച് കുറച്ച് നമ്മുടെ സൗന്ദര്യമൊക്കെ സംരക്ഷിക്കുക പെണ്ണുങ്ങളാണെങ്കിൽ മുടിയൊക്കെ ഒന്ന് കെട്ടി കുറച്ച് ഫേസ് ക്രീമൊക്കെ പരട്ടി അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യുക നമുക്ക് ഫ്രഷ് ആയി നമുക്ക് കിച്ചണിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ എന്താ ഒരു മതിപ്പ് തോന്നും ആ ഇന്ന് കൊള്ളാലോ എന്നുള്ളൊരു ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉഷാറ് ഫീൽ ചെയ്യും അപ്പോൾ എല്ലാവരും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ അടുത്ത ടിപ്പെന്ന് പറയുന്നത് ഏഴാമത്തെ ടിപ്പാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഷെയർ ചെയ്യാൻ താല്പര്യമുള്ളവർ അതായത് നമ്മളുടെ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് സംസാരിക്കാനായിട്ട് താല്പര്യമുള്ളവരുമായിട്ട് നമ്മളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാം അതായത് നമുക്ക് മൂഡ് ഔട്ട് ആണെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ചെയ്യും നമ്മുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും കൊണ്ട് നല്ല എനർജറ്റിക് ആയിട്ടുള്ള ആളുകളുമായിട്ട് കൂടുതൽ നല്ല സംസാരിക്കുക ഏ അപ്പോൾ ഡെസഫായിട്ടുള്ളവരായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഏകദേശം നമ്മളുടെ കാര്യങ്ങൾ അങ്ങനെ തന്നെ ആയിപ്പോകും പകരം നിങ്ങൾ എന്ത് ചെയ്യുക പോസിറ്റീവായിട്ടുള്ള ചിന്താഗതിക്കാരുമായിട്ട് കൂടുതൽ സംസാരിക്കുക നല്ല ബുക്സ് വായിക്കുക അങ്ങനെയൊക്കെ ചെയ്യുക ഇനി എട്ടാമത്തെ ടിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാറ്റി മാറ്റി വെക്കാതെ ഇപ്പോൾ തന്നെ ചെയ്തത് ഹാർഡായിട്ടുള്ള പണി നമ്മൾ മാറ്റി വയ്ക്കും അങ്ങനെ ചെയ്യരുത് നമ്മൾ മാറ്റി മാറ്റി വെച്ച് കുന്നുകൂട്ടി ചെയ്യാതെ അപ്പോൾപ്പോൾ ചെയ്യാൻ ശ്രമിക്കുക ഇനി അത് ശേഷം ഒമ്പതാമത്തെ ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യാത്ത കാര്യമാണ് നിങ്ങളായിട്ട് എന്നാലും ഷെയർ ചെയ്യണമെന്നുള്ളൂ ഞാൻ ഏകദേശം ഇത് ചെയ്തിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാട്ട എക്സസൈസ് ഞാനും ഇതുവരെ ചെയ്ത് തുടങ്ങിയിട്ടില്ല എനിക്കും ആഗ്രഹമൊക്കെ ഉണ്ട് ചെയ്യാനായിട്ട് അപ്പോൾ എക്സസൈസ് നമുക്ക് എന്ത് ചെയ്യാം നല്ലൊരു ഒരു ദിവസം രാവിലെ നടക്കുകയോ അല്ലെങ്കിൽ അരമുക്കാൽ മണിക്കൂർ നമുക്ക് എക്സസൈസ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ യോഗയോ മെഡിറ്റേഷൻ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഉഷാറായിരിക്കും അപ്പം അങ്ങനെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക ഞാനും നിങ്ങളോടൊപ്പം തന്നെ ശ്രമിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഏകദേശം ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മടി മാറ്റാൻ ആഗ്രഹമുള്ളതുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അല്ലേ മടി എങ്ങനെ മാറ്റാമെന്നുള്ളൊരു ടോപ്പിക്ക് കണ്ടപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് തന്നെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഉള്ളിലുള്ള നന്മ കൊണ്ടാണ് നിങ്ങളത് കാണുന്നത് അപ്പോൾ എന്തായാലും ഇതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഇതിനെല്ലാത്തിനും പുറമെ നമ്മളുടെ മനസ്സും ലക്ഷ്യവും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ മടി മാറ്റാൻ പറ്റുള്ളൂ തികഞ്ഞൊരു ലക്ഷ്യബോധത്തോടു കൂടി നിങ്ങൾ എന്ത് വേണം നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകണം അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ നല്ലൊരു മോട്ടിവേഷൻ ആയിട്ട് നിങ്ങൾക്ക് വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല കമൻറ്റൊക്കെ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ അയച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ ഇനി വീണ്ടും അടുത്ത വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ ബൈ ബായ്